Ecco. നമ്മളീ പോകുന്നത് ഓൾഡ് ഹെഡ് ബീച്ചിലേക്കാണ് കേട്ടോ. ബെസ്റ്റ് സ്പോട്ടിലാണ് ഈ ബീച്ച് ഉള്ളത്. ഇതിനു മുന്നേ നമ്മൾ അതിനടുത്ത് തന്നെ ഉള്ള ബെട്ര ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വെസ്റ്റ് സ്പോട്ടിൽ നമ്മൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇന്ന്, അതുകൊണ്ട് നമ്മൾ ഇന്ന് ഓർത്ത് വെസ്റ്റ് സ്പോട്ട് നമ്മുടെ വീടിനടുത്താണ്, അപ്പം ഇങ്ങോട്ടേക്ക് വന്നേക്കാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ക്രോഫ് പാട്രിക് മല. നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് ക്ലൈംബ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും. ദേണ്ട ഇപ്പോഴും ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ഡേ ഇവിടെ ആണ് കേട്ടോ വരേണ്ടത്. ഇവിടെ വന്ന് ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് സ്റ്റാർട്ടിങ്. കണ്ടോ ഒത്തിരി വണ്ടികൾ കിടക്കുന്നുണ്ടോ. ഓൾഡ് ഹെഡ് ബീച്ചിൽ വന്നേക്കാണ് കേട്ടോ. ഓ നോക്കി, ഒത്തിരി ആൾക്കാരുണ്ടെന്നു നമ്മുടെ. വീട് എത്രത്തോളം എടുക്കാൻ പറ്റുന്ന അറിയത്തില്ല കേട്ടോ, കാരണം പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. ഫസ്റ്റ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് നോക്കാം. അവിടെ ഇതുണ്ട്, ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നത്. കുഞ്ഞു പിള്ളേർ വരെ ചെറിയ ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ. പാർക്കിങ് നോക്ക്, അത് ചെറിയൊരു കോഫി ഷോപ്പാണ്. ആ കാണുന്നുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറം നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. ഇങ്ങനെ ഒഴിഞ്ഞൊരു ഐലൻഡ് പോലെ നമുക്ക് തോന്നും. തണുപ്പുണ്ടേ. എല്ലാവരും സ്വിമ്മിങ്ങിനും ഒക്കെ ആയിട്ട് വന്നേക്കാണ്. നമ്മൾ ചുമ്മാ
കാണാൻ വന്നതാണല്ലോ, ബീച്ചിൽ ചുമ്മാ വന്ന. എല്ലാവരും സ്വിമ്മിങ്ങിന് കൂടുതലും പോകുന്നത് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ വന്നേക്കണേൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലാണ് കൂടുതലും എല്ലാവരും സ്വിമ്മ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഐലൻഡ് പോലെ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ സ്വിമ്മിങ്ങിന്. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ണ്ടോ, ഈ ഒരു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ ഇത്? ചെറിയൊരു ബീച്ച്, ചെറിയൊരു ഒഴിഞ്ഞൊരു ഏരിയ ആണ്. Diving or jumping off here is dangerous. കിട്ടോ? ആ ബോട്ട് എടുത്ത് പോകാൻ പറ്റും കേട്ടോ. Right now we can talk about it. Don't you pass the arms here. Next crowd, and we won't go to you.
അല്ല ചെറിയ ക്യാമ്പിങ്ങിനൊക്കെ നല്ല രസമുണ്ട്. വെയിൽ വെള്ള The drive boat past the sala and off the old head. Apparently this is what the dog. ഓ, അയർലൻഡിൻ്റെ നാഷണൽ ട്രീ ആണ് കേട്ടോ ഓക്ക് ട്രീ. നമുക്ക് അവിടെ ഒരു ഫാമിലി ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, ഫുഡൊക്കെ ഉണ്ടാക്കി കണ്ടോ. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഒരു ഫുൾ എന്താ പറയുക, ഒരു വൺ ഡേ നമുക്ക് ഫുൾ ഡേ നമുക്കിവിടെ ഇരുന്ന് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് സ്വിമ്മിങ്ങിനൊക്കെ പോയി, ചെറിയൊരു ബോട്ടിങ്ങിനൊക്കെ പോയി നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല ക്ലൈമറ്റായി ഇപ്പം, ഒത്തിരി ഫാമിലീസ് ഉണ്ട് ഇവിടെ. എല്ലാവരും ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെ തന്നെ കുക്ക് ചെയ്ത് നല്ല എൻജോയ് ചെയ്യുവാണ്. റിലാക്സ്ഡ് ആയിട്ടൊരു ദിവസം, നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ എവിടെ പോയാലും ആദ്യം നമ്മൾ നോക്കുന്ന അവിടെ ഫുഡ് എവിടെയാണ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ട് സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് അവിടെ പോയി കാപ്പി മേടിക്കാം. തണുത്ത കാറ്റുണ്ട് കേട്ടോ. നല്ലൊരു ആംബിയൻസ്, ചെറിയൊരു ചായക്കട കൊള്ളാം. ടീ, കോഫി, കേക്ക്സ് ഇതെല്ലാം നമുക്ക് കിട്ടും കേട്ടോ. No, the whole chocolate, yeah. Hello. Hey, Finn. Do you like dogs? Oh, yes. Have you got one? No, we are in an apartment, so... Actually, the guy, Orto. Yeah, yeah, yeah. And a lot of them are from Kerala, yeah. Yeah, yeah, yeah. Now, we're going to shop. ഒരു ഡ്രിങ്ക്സും പിന്നെ ഹോട്ട് ചോക്ലേറ്റും ഒരു ക്യാരറ്റ് കേക്കും. ഇവിടുത്തെ ക്യാരറ്റ് കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാം തിന്നു കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കണേ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ എന്തുകൊണ്ടും നല്ല ബീച്ച് സൈഡിൽ ചെറിയ നമ്മുടെ നാട്ടിലൊക്കെയാണ് നല്ല നെല്ലിക്ക ഉപ്പിലിട്ടത്, നല്ല ബജ്ജിയും ഒത്തിരി സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഇവിടെ നമ്മൾ ഉള്ളതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക എവിടെയാണെങ്കിലും, അതാണ് മെയിൻ. എനിവേ, തൻ്റെ ഈ ഒരു സ്പേസ് നല്ല രസമുണ്ട്. തണലത്തിൽ നമുക്ക് ഒരു കാപ്പിയൊക്കെ കുടിച്ച് പയ്യെ പോകാം. Oh!
ജെല്ലി ഫിഷ്. പക്ഷെ ഇത് ദേഹത്ത് കൊണ്ട് നന്നായിട്ട് ചോറിയും, സൂക്ഷിക്കണം നമ്മളിതിലേക്ക് നടക്കും. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ രണ്ടു പേർക്ക് നൈറ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ. നിറയെ പൂക്കള്, രസമാണ് കാണാൻ.